All right, let's start with the big story that we're tracking at WION. This is where Prime Minister Narendra Modi is presently in Thrissur in Kerala and is addressing the BJP workers. ഗുരുവായൂരിന്റെ മണ്ണിൽ ഗുരുവായൂരിലെയും കേരളത്തിലെയും ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാട്ടിൽ ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു പ്രക്രിയ പങ്കാളികളായി നമ്മളെല്ലാവരും. ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് നടന്നത്. ആ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കാളികളായിട്ടുള്ള നമ്മളെല്ലാവരും, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളോടൊപ്പം കേരളത്തിലെ ജനങ്ങളും ആ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായി. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കാൻ, ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ജനത ജനാർദ്ദൻ ഈശ്വർ കാ രൂപ ഹൈ യേ ഈസ് ചുനാവ് മേ ദേശ് നെ ഭലി ഭാതി ദേഖാ ഹൈ രാജനീതിക് ദൾ जनता के मिजाज को नहीं पहचान पाए, पॉलिटिकल पंडित जनता के मिजाज को नहीं पता पाए, सर्वे की दुनिया से जुड़े लोग भी इधर उधर होते रहे, लेकिन जनता जनार्दन ने भारतीय जनता पार्टी और एनडीए के पक्ष में एक प्रचंड जनादेश दिया है. मैं सर झुका करके जनता जनार्दन के चरणों में നമൻ കർത്താഹും. ഈ നാട്ടിലെ ജനങ്ങൾ, ഈശ്വരരൂപമായിട്ടുള്ള ഈ നാട്ടിലെ ജനത, അവര് ഈ കഴിഞ്ഞ ജനാധിപത്യ പ്രക്രിയയിൽ നിർണായകമായിട്ടുള്ളൊരു വിധിയെടുത്ത് നടത്തി. ഈ നാട്ടിലെ രാഷ്ട്രീയ പണ്ഡിതന്മാർക്ക് അവർക്ക് പലർക്കും അത് ഏത് തരത്തിലാണ് വരാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി ഊഹിക്കാൻ സാധിച്ചില്ല. ഈ നാട്ടിൽ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ നടത്തുന്നവർ, സർവേ നടത്തുന്നവർ, അവർക്കാർക്കും ഈ വിധിയെടുത്ത് എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നവർക്ക് മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉജ്ജ്വലമായിട്ടുള്ള വിജയം സമ്മാനിച്ച ഈ നാട്ടിലെ ജനങ്ങളാകുന്ന ഈശ്വരന്റെ മുന്നിൽ, ആ ജനങ്ങളുടെ രൂപത്തിലെത്തിയിട്ടുള്ള ഈശ്വരന്റെ മുന്നിൽ ഞാൻ ഒരിക്കൽ കൂടി നമിക്കുകയാണ്, പ്രണമിക്കുകയാണ്. कई पंडितों को मन में विचार आता होगा कि केरल में बीजेपी का खाता भी नहीं खुला और फिर भी मोदी वहां जाकर के धन्यवाद करने पहुंच गया. ये मोदी की सोच क्या है, कई लोगों के दिमाग में रहता होगा. लेकिन हमारे संस्कार हैं, हमारी सोच है और हम इस मत के हैं कि लोकतंत्र में चुनाव अपनी जगह पे है, लेकिन चुनाव के बाद जीत करके आने वाली सविशेष जिम्मेवारी होती है 130 करोड़ नागरिकों की. जो हमें जिताते हैं वो भी हमारे हैं, जो इस बार हमें जिताने में चूक गए हैं वे भी हमारे हैं. केरल भी मेरा उतना ही है जितना मेरा बनारस है. ഇവിടെ രാഷ്ട്രീയ പണ്ഡിതന്മാർക്ക് പലർക്കും തോന്നുന്നുണ്ടാവും, കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അക്കൗണ്ട് തുറക്കാൻ പോലും പറ്റിയിട്ടില്ല. എന്നും ശ്രീ നരേന്ദ്രമോദി അവിടെ പോയിട്ട് ജനങ്ങൾക്ക് നന്ദി പറയുകയാണ്. അദ്ദേഹത്തിന് എന്ത് തരത്തിലുള്ള ആലോചനയാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് പലർക്കും സംശയമുണ്ടാകും. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ആ തെരഞ്ഞെടുപ്പ് സമയത്ത് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം, പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ രാജ്യത്തെ 120 കോടി ജനങ്ങൾ അവരുടെ എല്ലാവരുടെയും നന്മ, അവരുടെ എല്ലാവരുടെയും ക്ഷേമം, ആ ക്ഷേമം ഉറപ്പുവരുത്തുന്ന സർക്കാരാണ് ഈ സർക്കാർ. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ പരിശ്രമിച്ചവരെ പോലെ തന്നെ വിജയിപ്പിക്കാൻ ഒരു താൽപര്യവും കാണിക്കാത്തവരെ കൂടി ഒരുമിച്ച് കൊണ്ടുവരിക, അവരുടെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള സമീപനമെടുക്കുക, അങ്ങനെയുള്ളൊരു നിലപാടെടുക്കുന്ന ഒരു സർക്കാർ, അങ്ങനെയൊരു സമീപനമെടുക്കുന്ന സർക്കാരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ.
भारतीय जनता पार्टी के कार्यकर्ता सिर्फ चुनावी राजनीति के लिए मैदान में नहीं होते हैं। हम लोग 365 दिन अपने राजनीतिक चिंतन के आधार पर जन सेवा में डटे रहते हैं, जनता जनार्दन की सेवा करने में लगे रहते हैं और हम राजनीति में सिर्फ सरकार बनाने के लिए नहीं आए हैं, हम राजनीति में देश बनाने के लिए आए हैं, हम राजनीति में विश्व फलक पर भारत को अपना उचित स्थान मिले इसके लिए एक तपस्या के रूप में हम लोग मैदान में आए हैं। क्या जीत में क्या हार में हमें इन सारे बंधनों से बंध करके काम करने वाले हम लोग नहीं है। और केरल तो एक उत्तम उदाहरण है, केरल के कार्यकर्ता ने जय पराजय में अपने आप को बांधा नहीं है, जन सेवा के लिए ही अपने आप को समर्पित किया है। ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം, തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരല്ല. 365 ദിവസവും ഈ നാടിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ്, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് അതിനെ ഈശ്വര ആരാധനയായിട്ട് കണക്കാക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ രൂപീകരണം മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. സർക്കാർ രൂപീകരണത്തിനപ്പുറത്ത് ഈ നാടിന്റെ നിർമ്മാണമാണ് നമ്മുടെ ലക്ഷ്യം. ഈ ഭാരതത്തെ ലോകത്തിന്റെ ഏറ്റവും ഔന്നത്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും വിജയവും പരാജയവും നമ്മളെ ഈ പറഞ്ഞ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കാൻ സാധ്യമല്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിലെ പ്രവർത്തകർ. വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും പരാജയത്തിന് ശേഷവും ഏറ്റവും ഉത്സാഹത്തോടുകൂടി ആവേശത്തോടുകൂടി നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ് കേരളത്തിലെ പ്രവർത്തകർ എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ ഉദാഹരണമായിട്ട് ഞാൻ കാണുകയാണ്. ഹം ജനപ്രതിനിധി 5 സാൽ കെ ലിയെ ജനത ബനാതി ഹൈ, लेकिन हम जनसेवक हैं जो आजीवन होते हैं और जनता के लिए समर्पित होते हैं। आप भारतीय जनता पार्टी और एनडीए की पहचान है। भारत सरकार सामान्य मानवीय के कल्याण के लिए जिन योजनाओं को लेकर के आगे बढ़ रही है, उज्जवल भविष्य के लिए आगे बढ़ने वाली है, उसे जन जन तक पहुंचाना, उस योजनाओं में जन जन को जोड़ना और इस सामूहिक शक्ति से हमारे भव्य भारत का, नए भारत का निर्माण करना, ये सकारात्मक सोच के साथ हम आगे बढ़ने का संकल्प लेकर के चलने वाले लोग हैं। जनप्रतिनिधि 5 वर्ष तक തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്, പക്ഷേ ജനസേവകർ എന്നുള്ള നിലയിൽ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്നുള്ള നിലയിൽ നമ്മൾ ഓരോരുത്തരും കാലപരിധികൾക്കില്ലാത്ത തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സേവനത്തിൽ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ മുഴുകുന്നവരാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും ജനങ്ങളിടയിൽ അറിയപ്പെടുന്നത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരായിട്ടാണ്. ജനങ്ങളുടെ വിഷമങ്ങൾ പരിഹരിക്കാൻ ജനക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതാണ് നമ്മുടെ പ്രവർത്തനവും ഈ സർക്കാരിന്റെ പ്രവർത്തനവും. വിവിധ പദ്ധതികളിലൂടെ, വിവിധ പരിപാടികളിലൂടെ, അതിലൂടെ ഓരോ വ്യക്തിയിലേക്കും എത്താൻ, ഓരോ പൌരനിലേക്കും എത്താൻ അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനം, ആ പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തിലൂടെ ഒരു പുതിയ ഭാരതത്തിന്റെ, ഒരു പുതിയ ഇന്ത്യയുടെ, ഒരു നവഭാരതത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള ആ പ്രവർത്തനത്തിലാണ് നമ്മൾ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നത്. उन प्रदेशों में है जहां आस्था और आध्यात्म की विरासत हमें सौभाग्य में मिली हुई है और इस आध्यात्म और आस्था, इन दोनों के बलबूते पर हम
केरल एक हेरिटेज टूरिज्म का एक बहुत बड़ा डेस्टिनेशन है. उसको जितनी ताकत हम दें उतना केरल के उज्जवल भविष्य के लिए उपकारक होगा. കേരളത്തിന്റെ പ്രത്യേകത അടിയുറച്ച വിശ്വാസവും അതോടൊപ്പം ആധ്യാത്മികമായിട്ടുള്ള പാരമ്പര്യവും ഇത് രണ്ടിലും ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ ജനസമൂഹം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കേരളത്തിന്റെ പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിനോദസഞ്ചാര മേഖലയെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആ പ്രവർത്തനം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനത്തിലൂടെ കേരളത്തിന്റെ വികസനം ഈ ആധ്യാത്മികതയിൽ ഊന്നി നിന്നുകൊണ്ട് പൈതൃകത്തിൽ ഊന്നി കൊണ്ടുള്ള വിനോദസഞ്ചാര മേഖലയുടെ മുന്നേറ്റം ആ മുന്നേറ്റമാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ള നിലയിൽ കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. ടൂറിസം റോജ്ഗാർ അനേക നയ അവസരം स्वरोजगार की अनेक संभावनाओं से जुड़ा हुआ होता है. केरल की युवा पीढ़ी के लिए टूरिज्म ये अपने आप में आर्थिक गतिविधि का भी एक महत्वपूर्ण पहलू है. विनोद संचार मेखला तोड़िल अवसरंगल सृष्टिक्कुन्न मेखलयाण. अदुकोंडु तन्ने स्वयं तोड़िल कंडेत्तान नम्मुडे नाट्टिले चेरुप्पक्कार्क्क अवरुडे തൊഴിലില്ലായ്മ പരിഹരിക്കാൻ അതിനുതകുന്ന തരത്തിലുള്ള ഒരു വലിയ മേഖലയാണ് ഈ വിനോദസഞ്ചാര മേഖലയിലുള്ള വളർച്ചയിലൂടെ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത്. ഗത പത്ത് വർഷ ഭാരതീയ ജനതാ പാർട്ടി എൻഡിഎ സർക്കാരിനെ ടൂറിസം കോ ബഢാവ ദേനേ കെ ലിയേ അനേക ഇനിഷ്യേറ്റീവ് ലിയേ ഔർ ഉസ്കാ പരിണാം ആജ് നജർ ആ റഹാ ഹൈ. വേൾഡ് ട്രേവൽ और टूरिज्म काउंसिल की पावर रैंकिंग में भारत तीसरे नंबर पर पहुंच गया है. ये दुनिया के टूरिस्टों को आकर्षित करने का एक बहुत बड़ा कारण बनने वाला है. കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഈ വിനോദസഞ്ചാര മേഖലയിൽ വലിയ ഒരു കുതിച്ചുചാട്ടം തന്നെ നടത്താൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് ആഗോളതലത്തിൽ വിവിധ രാജ്യങ്ങളുടെ ക്രമം നിശ്ചയിച്ചപ്പോ ഇന്ന് ഭാരതം വിനോദസഞ്ചാര മേഖലയിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ന് എത്തി നിൽക്കുന്നത്. ലോകത്തിലെ മുഴുവൻ തന്നെ വിനോദസഞ്ചാരികളെ ഭാരതത്തിലേക്ക് ആകർഷിക്കാൻ ഇത് കാരണമായിട്ടുണ്ട്. ടൂറിസം കോ ബഢാവ ദേനേ കെ ലിയേ ഭാരത് കെ സാംസ്കൃതിക് വിരാസത് കാ മഹത്വം ബഢാനേ കെ ലിയേ भारत सरकार के प्रसाद योजना के तहत केरल में 7 प्रोजेक्ट लिए गए हैं. और पिछले दिनों जब मैं केरल में त्रिवेंद्रम आया था तो उस समय कुछ कार्यक्रमों का तिरुवनंतपुरम में मैंने प्रारंभ किया था. चुनाव के पहले दिनों में उन 7 प्रोजेक्ट को भी आगे बढ़ाने की दिशा में हम काम कर रहे हैं. विनोद ഈ ഒരു വളർച്ചയുടെ ഭാഗമായിട്ട് ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രസാദ് പദ്ധതി, ആ പദ്ധതിക്കകത്ത് പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ആധ്യാത്മിക കേന്ദ്രങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള വിനോദസഞ്ചാരയുടെ മേഖലയുടെ വികസനം എന്നുള്ള നിലയിൽ 7 കേന്ദ്രങ്ങളിൽ കേരളത്തിൽ ഈ പ്രസാദ് പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അതില് തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് വന്നപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയുണ്ടായി. അങ്ങനെയുള്ള 7 പദ്ധതികളാണ് ഈ പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ വിനോദസഞ്ചാര മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ജബ് ഗുരുവായൂർ ആത്തെ ഹേ തോ യഹാ കെ ഹാത്തി കി ചർച്ച ദുനിയാ കെ ലിയേ ബഹുത് ബഡാ കൗതുക് രഹതി ഹേ ലേക്കിൻ മൂലതഹ ഭഗവാൻ കൃഷ്ണ കെ ജീവൻ കെ സാത്ത് पशु प्रेम पशुपालन ने जुड़ा हुआ रहा है. गोकुल वृंदावन से लेकर के चाहे हम गुरुवायूर जाए, उड़ीपी जाए या द्वारकाधीश जाए, और भारत की ग्रामीण अर्थव्यवस्था में पशुपालन का एक बहुत बड़ा महत्व है.
भारत सरकार ने इस बार मछुआरों के लिए पशुपालकों के लिए अलग मंत्रालय बना करके ग्रामीण अर्थव्यवस्था को मछुआरों की समुद्री तट की अर्थव्यवस्था को विशेष बल देने के लिए एक बिड़ा उठाया है ഗുരുവായൂരിലെ ആനകളെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ സാധ്യമല്ല. ഗുരുവായൂര് ലോകം മുഴുവൻ അറിയപ്പെടുന്നത് ഇവിടെയുള്ള ആനകളെ കൊണ്ട് കൂടിയാണ്. ആനകൾ മാത്രമല്ല, ഈ നാട്ടിൽ ഈശ്വരന്റെ ചർച്ച വരുമ്പോൾ, ഈശ്വരനെ കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ അതോടൊപ്പം ജീവജാലങ്ങളുടെയും കൂടി ചർച്ച അതിന്റെ ഭാഗമാണ്. വിവിധ മൃഗങ്ങൾ, അത് പശുക്കളാണെങ്കിലും ആനയാണെങ്കിലും ഏതാണെങ്കിലും, അങ്ങനെയുള്ള മേഖല, ആ മേഖലയുടെ കാര്യത്തിലും കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ സർക്കാർ വളരെയേറെ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. അതിന്റെ ഭാഗമാണ് മത്സ്യബന്ധന മേഖല. ആ മത്സ്യബന്ധന മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. മൃഗസംരക്ഷണവും മത്സ്യബന്ധനവും ഇത് രണ്ടും പ്രത്യേകം വകുപ്പുകളാക്കിക്കൊണ്ട് ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിച്ചുകൊണ്ട് ഈ സർക്കാർ ആ മേഖലയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഹമാരി ഗ്രാമീൺ അർത്ഥവ്യവസ്ഥ മേ പശു കാ ബഹുത് ബഡ യോഗദാൻ ഹൈ ലേക്കിൻ കിസിനെ കിസി കാരണ സേ ഹമാരെ യഹാ പശു ഫൂട്ട് മൗത്ത് ഡിസീസ് കേ കാരണ ബഹുത് മുസീബത് ഗാവ് കി ഭി പൈദാ കർത്തേ ഹൈ ഹമാരെ ग्रामीण अर्थतंत्र में भी संकट होता है. दुनिया में कई देशों में इस बीमारी को इरेडिकेट किया गया है, नष्ट किया गया है. हमने अभी नई सरकार बनने के बाद जो निर्णय किए उसमें एक निर्णय इन अबोल पशुओं के लिए किया है. पूरे देश में टीकाकरण का, वैक्सीनेशन का एक बहुत बड़ा अभियान चलाया गया, सालों साल चलाया जाएगा. और हिंदुस्तान से हमारे इन अबोल पशुओं की जो यातना है, ग्रामीण अर्थव्यवस्था के लिए जो एक बीमारी संकट है, उस फूट माउथ डिसीज को हिंदुस्तान में से पूर्णतया नष्ट करने का काम, जैसे पोलियो के खिलाफ एक आंदोलन चला वैसा पशुपालन के लिए और पशु रक्षा के लिए, फूट माउथ डिसीज के लिए एक बहुत बड़ा आंदोलन चलाने की दिशा में हम आगे बढ़ रहे हैं. ग्रामीण संबद्ध व्यवस्था അഭിന്നമായിട്ടുള്ള ഒരു ഭാഗമാണ് മൃഗസംരക്ഷണം എന്ന് പറയുന്ന കാര്യം. പക്ഷേ ആ മൃഗസംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ കന്നുകാലികളെയൊക്കെ ബാധിക്കുന്ന കുളമ്പ് രോഗം പോലെയുള്ള രോഗങ്ങൾ, ആ രോഗങ്ങൾ ഒരു വലിയ തടസ്സമായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെയുള്ള രോഗങ്ങളെ തടയാൻ ധാരാളം ഗവേഷണങ്ങൾ, ധാരാളം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ അതിനുവേണ്ടിയിട്ടുള്ള പ്രത്യേക വാക്സിനേഷൻ, ആ വാക്സിനേഷൻ നമ്മുടെ സർക്കാർ നടപ്പിലാക്കിയിരിക്കുകയാണ്. അതിലൂടെ മൃഗങ്ങളുടെ രോഗങ്ങൾ, ആ രോഗങ്ങൾ തടയാനുള്ള ഒരു വളരെ ബൃഹത്തായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പദ്ധതി, അങ്ങനെ ഒരു പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തണമെങ്കിൽ മൃഗങ്ങൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ, ആ അസുഖങ്ങൾ ഇല്ലാതാകണം. അങ്ങനെ അസുഖങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട്, മൃഗങ്ങളുടെ അസുഖങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട്, മൃഗസംരക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഗ്രാമീണ മേഖലയെ ശക്തിപ്പെടുത്താൻ, നമ്മുടെ ഗ്രാമങ്ങളെ ശക്തിപ്പെടുത്താൻ, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. नेपा वायरस को लेकर के एक चिंता सामने आई है. मैं आप सबको विश्वास दिलाता हूं कि आप निश्चिंत रहिए, भारत सरकार इस घड़ी में पूरी तरह आपके साथ है, केरल सरकार के साथ है. और नेपा वायरस के संकट से आप सभी नागरिकों को जो भी आवश्यक व्यवस्थाएं चाहिए उसको पूरा करने के लिए കന്ധ സെ കന്ധ മിലാ കർക്കെ ഹം കാം കർ രഹേ ഹൈ. മറ്റൊരു ദൌർഭാഗ്യകരമായിട്ടുള്ള കാര്യം, കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ നിപ വൈറസ് പടർന്നു പിടിക്കുന്നതായിട്ടുള്ള വാർത്തകൾ ശ്രദ്ധയിൽപ്പെടുന്നു എന്നുള്ളതാണ്.
ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ അസുഖത്തെക്കുറിച്ച് അധികം ആശങ്കപ്പെടേണ്ടതില്ല എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേന്ദ്ര സർക്കാർ വളരെ ഗൗരവത്തോടുകൂടി തന്നെ സൂക്ഷ്മമായിട്ട് തന്നെ ഈ വൈറസ് ബാധയെ രോഗബാധയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങളോടൊപ്പം കേന്ദ്ര സർക്കാരുണ്ട് എന്ന് ഞാൻ ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ പരിപൂർണമായിട്ടുള്ള പിന്തുണ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. തോളോട് തോൾ ചേർന്നുകൊണ്ട് കേരള സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. നാഗരികോ സെ മേരാ ആഗ്രഹ ഹൈ കി സ്വച്ഛതാ കി പ്രതി ഓർ സജഗ് രഹനെ കി ആവശ്യകതാ ഹൈ. രാജ്യ സർക്കാർ കേന്ദ്ര സർക്കാർ കി തരഫ് സെ ഐസെ സമയ ജോ അഡ്വൈസറി ദി ജാതി ഹൈ ഉസ്കാ ട്രൂ സ്പിരിറ്റ് സെ പാലൻ കർണാ ഹം സബ്കെ ഹിത് മേ ഹോതാ ഹൈ. മേ ആശാ കർത്താ ഹൂ കി കേരള ഇസ് കാം മേ കഹീ പീച്ചേ നഹീ രഹേഗാ. നമ്മുടെ നാടിനെ ശുചിയായിട്ടുള്ള ശുചിത്വമുള്ള ഒരു നാടാക്കി മാറ്റാൻ, ശുചിത്വ ഭാരതമാക്കിയിട്ട് ഈ നാടിനെ മാറ്റാൻ, അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളികളാകേണ്ടതുണ്ട്. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് നമ്മളതിനെ കാണുന്നുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. കേരളം ഇക്കാര്യത്തിൽ, ശുചിത്വത്തിന്റെ കാര്യത്തിൽ കേരളം അല്പം പോലും പിന്നോക്കം പോകാൻ നമ്മൾ ആരും അനുവദിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഭാരത് സർക്കാരിനെ ദേശ് കെ ഗരീബോ കോ ബിമാരി കെ കാരൺ അപ്പന ഘർ ബേച്ചണ ന പഡേ, ജമീൻ ബേച്ചണ ന പഡേ, കർജ ന ലേന പഡേ, ഇസ്കെ ലിയെ 5 ലാഖ് രൂപയ പ്രതി വർഷ ബിമാരി കാ ഖർച്ച് ഭാരത് സർക്കാർ ദേ. ഐസി ഏക് ബഹുത് ബഡി യോജന ആയുഷ്മാൻ ഭാരത് ചലായി ഹൈ. ലാഖോ ഗരീബ് ഇസ്കാ ഫായ്ദാ ലേ രഹേ ഹൈ, ലേക്കിൻ ദുർഭാഗ്യ സേ വോ ലാഭ് കേരള കെ നാഗരികോ കോ നഹീ മിൽ രഹാ ഹൈ. ക്യോകി കേരള സർക്കാർ നേ ഇസ്മേ ജുഡ്നേ സേ മനാ കിയാ ഹൈ. മേ ആജ് സാർവജനിക് രൂപ സേ കേരള സർക്കാർ സേ ആഗ്രഹ കരുംഗാ കി ആയുഷ്മാൻ ഭാരത് യോജന കാ ലാഭ് കേരള കെ നാഗരികോ കോ ദേ, കേരള കെ ഗരീബോ കോ ദേ, താക്കി ബിമാരി ഝേല ജൂജ്നേ മേ കേരള കെ നാഗരികോ കി ബഹുത് ബഡി മദദ് ഹോ സകേ. കേന്ദ്ര സർക്കാർ ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ, ദരിദ്രരുടെ, അവരുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അവർക്ക് അസുഖങ്ങൾ ബാധിച്ചാൽ ആ അസുഖങ്ങൾക്ക് ശമനത്തിന് വേണ്ടിയിട്ട്, അസുഖബാധിതരായിട്ടുള്ള ആളുകൾക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. 5 ലക്ഷം വരെ ഒരു വർഷം ലഭ്യമാകുന്ന തരത്തിലുള്ള ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതിയാണ് അങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകൾ, പാവപ്പെട്ട ആളുകൾ, ദരിദ്രരായിട്ടുള്ള ആളുകൾ ഈ പദ്ധതിയുടെ പ്രയോജനം അവർക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം, കേരളത്തിലെ ജനങ്ങൾക്ക് അതിൽ പങ്കാളികളാകാൻ സാധിച്ചിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് അതിന്റെ പ്രയോജനം ലഭ്യമായിട്ടില്ല. കാരണം കേരളത്തിലെ സർക്കാർ അതിന്റെ ഭാഗമാകാൻ ഇതുവരെ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ല. ഞാനിവിടെ പരസ്യമായിട്ട് ഞാൻ കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ നാട്ടിലെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും അവരുടെ അസുഖത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സ എന്നുള്ള നിലയിലുള്ള ഈ പദ്ധതിയിൽ പങ്കാളികളായിക്കൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കൂടി ആ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് കേരളത്തിലെ സർക്കാരിനോട് അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. സാഥിയോ ഗത് 5 വർഷ മേ വിശ്വ കാ ഭാരത് കി തരഫ് ദേഖനെ കാ നജരിയ ബഹുത് ബഡി മാത്ര മേ ബദ്ലാ ഹൈ. ലേക്കിൻ ഇസ് ചുനാവ് മേ ദേശ് കി ജനതാ നേ ജോ വിശ്വാസ് പ്രകട് കിയാ ഹൈ, ചുനാവ് മേ ജോ പോസിറ്റിവിറ്റി കോ റിഫ്ലക്ട് കിയാ ഹൈ, नेगेटिविटी को पूरी तरह नकार दिया है, सकारात्मक सोच के साथ, न्यू स्पिरिट के साथ,
न्यू इंडिया के निर्माण के लिए 130 करोड़ देशवासी जिस प्रकार से आगे आए हैं उसने दुनिया को भारत की तरफ देखने के लिए और अधिक विश्वास और अधिक आशा अपेक्षा और अधिक सम्मान का एक बहुत बड़ा काम भी इस चुनाव ने किया है। अंजु वर्षकालम ലോക രാജ്യങ്ങൾ ഭാരതത്തിനെ കണ്ടത് പ്രതീക്ഷയോടും കൂടിയിട്ട് തന്നെയാണ്. വളരെയേറെ ആഗ്രഹങ്ങളോടും കൂടിയിട്ട് പ്രതീക്ഷയോടും കൂടിയിട്ടാണ് കണ്ടത്. പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലെ ജനങ്ങൾ നൽകിയ വിധിയെടുത്ത് നിഷേധാത്മകതയെ പരിപൂർണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഏറ്റവും ഭാവാത്മകമായിട്ടുള്ള തരത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ പ്രതികരിച്ച രീതി, ഈ തെരഞ്ഞെടുപ്പിൽ നൽകിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള വിധിയെടുത്ത് ആ വിധിയെടുത്ത് പുതിയ ഒരു പുതിയ ഭാരതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള വിധിയെടുത്ത് ആ വിധിയെടുത്ത് ഇന്ന് ലോകത്തെ മുഴുവൻ തന്നെ, ലോക രാജ്യങ്ങളെ മുഴുവൻ തന്നെ കൂടുതൽ പ്രതീക്ഷയോടുകൂടിയിട്ട് ഭാരതത്തെ നോക്കിക്കാണാൻ പ്രേരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയൊരു വിധിയെടുത്താണ് ഈ വിധിയെടുത്ത് ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. ഗുരുവായൂർ കി ഇസ് പവിത്ര ഭൂമി പർ ഇത്നി ബഡി താദാദ് മേ ആപ് ആയേ ഹേ തബ് ഇസ് പവിത്ര ഭൂമി സേ ആജ് ഹം സബ് സങ്കൽപ കർകെ ചലേ നകാരാത്മകത കോ ഛോഡേ സകാരാത്മകത കാ ആവിഷ്കാര കർതെ ഹുയേ ആഗേ ബഡേ ഓർ 130 കറോഡ് ദേശവാസിയോ കേ सपनों को साकार करने के लिए एक नई ऊर्जा, नई शक्ति, नए सामर्थ्य, नए संकल्प के साथ चल पड़े, इसी एक भावना के साथ मैं फिर एक बार गुरुवायूर की इस पवित्र धरती को नमन करता हूं। केरल के सभी नागरिकों को आदरपूर्वक नमन करता हूं और हम सब मिलकर के उज्जवल भविष्य के लिए, भव्य भारत के लिए, नए भारत के लिए, नए स्पिरिट के लिए आगे बढ़े, इसी एक भावना के साथ मैं फिर एक बार आपका बहुत बहुत धन्यवाद करता हूं। So that was Prime Minister Narendra Modi there addressing the BJP workers in Guruvayur in Kerala. And with that, it is also a wrap on this edition of the News Bulletin. Stay tuned.